അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള കുട്ടികളെ, അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും നമ്മളെപ്പോഴും വർഷിക്കുമാറാവട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ 20-ാം നൂറ്റാണ്ടിൽ വന്ന നവോത്ഥാന നായകന്മാരെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചത്, അല്ലേ? ഷഹീദ് ഹസനുൽ ബന്ന, സയ്യിദ് അബുൽ അല മൗദൂദി, പിന്നെ ഒരാളെ കുറിച്ച് കൂടി പഠിച്ചല്ലോ, ആരായിരുന്നു? സയ്യിദ് ഖുത്തബ്. ഓക്കെ, സയ്യിദ് ഖുത്തബ് തുടങ്ങിയ ആളുകളെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. നമ്മൾ ഇന്ന് പഠിക്കുന്നത് 7-ാമത്തെ അധ്യായമാണ്. പുതിയ ലോക സാഹചര്യത്തിൽ എന്നാണ് അധ്യായത്തിൻ്റെ പേര്. പുതിയ ലോക സാഹചര്യത്തിൽ നമുക്കെന്ത് നിർവഹിക്കാനുണ്ട് എന്നതാണ് ഇതിലെ ചർച്ച. നമ്മൾ പറയുകയുണ്ടായി, 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ കമ്മ്യൂണിസം, മുതലാളിത്വം, സാമ്രാജ്യത്വം തുടങ്ങിയ ശക്തികൾ ലോകത്ത് വ്യാപിക്കുകയും ഇസ്ലാമിൽ നിന്ന് ആളുകൾ അകന്ന് അത്തരം സംവിധാനങ്ങളിലേക്ക് കടന്നു കയറാൻ തുടങ്ങി എന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ, അതിനു മുമ്പുള്ള ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിക്കുകയുണ്ടായി. എന്നാൽ 20-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടുകൂടി ലോകത്ത് കമ്മ്യൂണിസം വലിയ തകർച്ചയിലേക്ക് അധപ്പതിച്ചു. കമ്മ്യൂണിസം എത്രത്തോളം എന്ന് വെച്ചാൽ, ആ കമ്മ്യൂണിസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിലവിൽ വന്ന ലോകത്തൊരു വലിയ ശക്തിയായിരുന്നു സോവിയറ്റ് യൂണിയൻ. ആ സോവിയറ്റ് യൂണിയനൊക്കെ തകർന്ന് തരിപ്പണമായിപ്പോയി, മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഒരു ഭാഗത്ത് കമ്മ്യൂണിസം തകർന്നു, അവിടെ ഇസ്ലാം എന്ന് പറയുന്നത് ഒരു പുതിയ പ്രതീക്ഷയായിട്ട് വളർന്നു വരാൻ തുടങ്ങി. അതൊരു ആശ്വാസമുള്ള വർത്തമാനമാണ്. പക്ഷെ അതേസമയം കമ്മ്യൂണിസത്തിൻ്റെ തകർച്ച വേറെ ചില ആളുകൾക്ക് കൂടി വളർന്നു വരാനുള്ള അവസരം കൊടുത്തു. അത് സാമ്രാജ്യത്വവും മുതലാളിത്വവുമാണ്. സാമ്രാജ്യത്വവും മുതലാളിത്വവും ലോകത്തെ തങ്ങൾക്ക് കീഴിലാക്കാൻ വേണ്ടി പണിയെടുത്തൊരു സമയമായിരുന്നു ആ സമയമെന്ന് പറയുന്നത്. മുതലാളിത്വവും സാമ്രാജ്യത്വവും ഒക്കെ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. പ്രവാചകന്മാരുടെ കാലഘട്ടങ്ങളിലൊക്കെ ഈ ഒരു വിഭാഗം അവിടെ ഉണ്ടായിട്ടുണ്ട്, അല്ലേ? അതിൻ്റെ പ്രതിനിധികൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അന്നൊക്കെയും അവർ ചെറിയ ചെറിയ ഭാഗങ്ങളാണ് തങ്ങളുടെ കീഴിൽ വരുത്താൻ ശ്രമിച്ചിട്ടുള്ളത്. ഉദാഹരണം, ഫറോവയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഫറോവ, ഫിറൗൻ. ഫിറൗൻ അന റബ്ബുക്കും ഇല എന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാനാണ് നിങ്ങളുടെയൊക്കെ രക്ഷിതാവ് എന്ന് ഫറോവ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഫറോവ പറഞ്ഞത് ഈ ലോകത്തിൻ്റെ മുഴുവൻ രക്ഷിതാവ് ഞാനാണ് എന്നല്ല. പിന്നെയോ, ഈ ഈജിപ്തിൻ്റെ മുഴുവൻ ഉടമസ്ഥൻ ഞാനാണ്, ഈജിപ്തിൽ എന്ത് നടക്കണം എന്ത് നടക്കരുത് തീരുമാനിക്കുന്നത് ഞാനാണ് എന്നാണ് അയാൾ പറഞ്ഞത്. പക്ഷെ 20-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ വന്ന സാമ്രാജ്യത്വത്തിൻ്റെയും മുതലാളിത്തത്തിൻ്റെയൊക്കെ പ്രതിനിധികൾ, അതിൻ്റെ ശക്തികൾ, അവർ ലോകത്തെ മുഴുവൻ തങ്ങൾക്ക് കീഴിലാക്കാനാണ് ശ്രമിച്ചത്. ഈ മുതലാളിത്തം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? സ്വാർത്ഥതയാണ് അതിൻ്റെ അടിസ്ഥാനം. സ്വാർത്ഥത, സ്വാർത്ഥന്മാരാണ്, തങ്ങൾക്ക് മാത്രം എന്ന ചിന്തയാണ്. അൽഹാഖ് മുത്തക്കാസുർ എന്ന അധ്യായത്തിലേക്കത് വളരെ വ്യക്തമായിട്ട് ആ മുതലാളിത്തത്തെക്കുറിച്ചൊക്കെ വിശദീകരിക്കുന്നുണ്ട്. എന്താ സ്വാർത്ഥത? അവരുടെ ചിന്താഗതി അങ്ങനെയാണ്, എല്ലാം ഞങ്ങൾക്ക് മാത്രം, അങ്ങനെ എല്ലാം വെട്ടിപ്പിടിച്ച് തങ്ങൾക്ക് കീഴിൽ കൊണ്ടുവരിക. പിന്നെ ഈ കോഴി കോഴിമുട്ടയിൽ അടയിരിക്കുന്നത് കണ്ടില്ല നിങ്ങൾ? കണ്ടിട്ടുണ്ടോ? അതേപോലെ എല്ലാം തങ്ങൾക്ക് കീഴിലേക്ക് വരുത്തിയിട്ട് ഞങ്ങൾ മാത്രമാണ് ഇതിൻ്റെയൊക്കെ പരമാധികാരികൾ എന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുക. ഇതാണ് മുതലാളിത്തത്തിൻ്റെയും സാമ്രാജ്യത്വത്തിൻ്റെയൊക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അതാണല്ലോ ഇപ്പോഴും ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അമേരിക്ക ഉൾപ്പെടെയുള്ള സാമ്രാജ്യത്വ മുതലാളിത്ത ശക്തികൾ മറ്റുള്ള ചെറിയ ചെറിയ രാഷ്ട്രങ്ങളെയും രാജ്യങ്ങളെയൊക്കെ ഭീഷണിപ്പെടുത്തി കണ്ണുരുട്ടി കാണിച്ച് യുദ്ധം ചെയ്ത് അവരെയൊക്കെ തങ്ങൾക്ക് കീഴിൽ കൊണ്ടുവരിക, ലോക പോലീസാണെന്ന് പറഞ്ഞിട്ട് എല്ലാവരുടെയും മേൽ ഞങ്ങൾക്ക് മാത്രമാണ് അധികാരമെന്ന അർത്ഥത്തിൽ വാഴുക, ഇതൊക്കെയല്ല ഇപ്പോൾ ലോകത്ത് നടക്കുന്നത്. അപ്പോൾ മുതലാളിത്തത്തിൻ്റെയും സാമ്രാജ്യത്തിൻ്റെ അടിസ്ഥാനം ഇതൊക്കെയാണ്. ഒന്ന്, ദൈവിക നിയമങ്ങൾക്കും ധർമ്മങ്ങൾക്കും വിരുദ്ധമായിട്ടുള്ള സ്വാർത്ഥത, അതുപോലെ തന്നെ സ്വന്തം താല്പര്യങ്ങളുടെ സ്വാതന്ത്ര്യം, ദേഹേച്ഛയുടെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ അതിരുകളില്ലാത്ത സ്വാതന്ത്ര്യം, വംശീയത, ഇതൊക്കെയാണ് ഇതിൻ്റെ അടിസ്ഥാനം. ഇതൊന്നും ഇസ്ലാം അംഗീകരിക്കുന്നതല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ സ്വാർത്ഥത എന്ന് പറയുന്നത് ഇസ്ലാം അംഗീകരിക്കുന്നുണ്ടോ? ഞാൻ മാത്രം, എനിക്ക് മാത്രം, ഈ ചിന്താഗതി ഇസ്ലാം അംഗീകരിക്കുന്നില്ല, ഒരിക്കലും അംഗീകരിക്കുന്നില്ല. ഈ സ്വാർത്ഥത ഉണ്ടാകുമെന്ന് സംഭവിക്കുക, മറ്റുള്ളവരെ പരിഗണിക്കാത്തൊരു സാഹചര്യം വരും, അതാണ് ഇപ്പോൾ ലോകത്ത് നടക്കുന്നത്.
ഈ സ്വർത്തത മുതലാളിത്തത്തിന്റെയും സാമ്രാജ്യത്തിന്റെയും ഒക്കെ അടിസ്ഥാനമായതുകൊണ്ടാണ് ഞങ്ങൾക്ക് മാത്രം മതി ഭൂമിയിലെ വിഭവങ്ങൾ, ഞങ്ങൾക്ക് മാത്രം, അത് മറ്റാർക്കും വേണ്ടതില്ല എന്ന രീതിയിലേക്ക് അവർ ചിന്തിച്ചു തുടങ്ങി. ശരി തന്നെയല്ലേ? സ്വർത്തരായി തുടങ്ങി. അതുകൊണ്ടാണല്ലോ ഒരു ഉദാഹരണം പറഞ്ഞ് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. വെള്ളം നമുക്കെല്ലാവർക്കും അവകാശപ്പെട്ടതാണ്, വെള്ളം അല്ലേ? എല്ലാവർക്കും വേണ്ടി അല്ല ഉണ്ടാക്കിയൊരു സംവിധാനമാണ്. അതാരുടെയും പ്രൈവറ്റ് സ്വത്തല്ല. പാലക്കാട് ജില്ലയിൽ പ്ലാച്ചിമടയിൽ സാമ്രാജ്യത്വ കമ്പനി കൊക്കക്കോള വന്ന കഥ നിങ്ങൾക്കറിയോ? അവിടുത്തെ ആദിവാസികളുടെ വെള്ളമൊക്കെ ഊറ്റിയെടുത്ത് ഇവർ കൊക്കക്കോള എന്ന പേരിൽ അതിനെ പുറത്തിറക്കി ധാരാളം പണം, കോടികൾ അവർ സമ്പാദിച്ചു. ആരാ പ്രയാസപ്പെട്ടറിയോ? അവിടുത്തെ ആദിവാസികൾ. വെള്ളം ഉപയോഗിക്കാൻ പറ്റാതെയായി, കുടിക്കാൻ വെള്ളം കിട്ടാതെയായി. കിണറിലുള്ള വെള്ളം, കിണറിലും കുളത്തിലും കുറച്ച് വെള്ളമുണ്ടെങ്കിൽ അതുപോലും ചൊറിയുന്ന, ശരീരത്തിൽ തട്ടിയാൽ ചൊറിയുന്നൊരവസ്ഥ. ആ വെള്ളം ഉപയോഗിച്ച് ഭക്ഷണം ഉണ്ടാക്കിയാൽ വൈകുന്നേരം ആകുമ്പോഴേക്കും ആ ഭക്ഷണം ചോറൊക്കെ ചാണകം പോലെ ആകുമെന്നാണ് അവിടുത്തെ ആളുകൾ പറഞ്ഞിരുന്നത്. പാവങ്ങൾ. എല്ലാവർക്കും അവകാശപ്പെട്ട വെള്ളം ഈ സാമ്രാജ്യത്തെ മുതലാളിത്ത ഭീമൻ വന്നിട്ട് കമ്പനി ഉണ്ടാക്കിയ വെള്ളമൊക്കെ ഊറ്റിയെടുത്ത് കോടികൾ അവൻ സമ്പാദിച്ചു. ഞങ്ങൾക്ക് മതി, ഞങ്ങളാണ് ഇതിൻ്റെ കാളുകളെന്ന ചിന്ത മനസ്സിലാവുണ്ടോ പറയണത്? അപ്പോൾ ഈ സാമ്രാജ്യ അതുപോലെ തന്നെയാണ് ഈ ചിന്താഗതി ഉണ്ടാകുമ്പോൾ എല്ലാം അങ്ങനെ ചൂഷണം ചെയ്യും. അവർ ഭൂമിയെ മൊത്തം ചൂഷണം ചെയ്യും, കരയെ ചൂഷണം ചെയ്യും, ഭൂമിയിലെ വിഭവങ്ങളെ ചൂഷണം ചെയ്യും. മനസ്സിലാകണ്ടോ? എല്ലാം അങ്ങനെ സംഭവിക്കുള്ളൂ. അപ്പോൾ ഈ മുതലാളിത്തത്തിൻ്റെ അടിസ്ഥാനം, സാമ്രാജ്യത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ സ്വാർത്ഥതയും നിയന്ത്രണങ്ങളില്ലാത്ത സ്വാതന്ത്ര്യം. എന്താ അങ്ങനെ പറഞ്ഞ? ഇസ്ലാം മനുഷ്യന് സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട് അല്ലേ? പക്ഷെ അത് നിയന്ത്രണങ്ങളില്ലാത്തതല്ല, നിയന്ത്രണങ്ങളുണ്ട്. അങ്ങനെ വേണ്ടത്, നിയന്ത്രണങ്ങളുള്ള സ്വാതന്ത്ര്യമാണ് വേണ്ടത്. ഇല്ലെങ്കിൽ നാശത്തിലേക്ക് അത് എത്തിക്കും. മുതലാളിത്തവും സാമ്രാജ്യത്വവും നിയന്ത്രണങ്ങളില്ലാത്ത സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് അതും ഇസ്ലാം അംഗീകരിക്കുന്നില്ല. മറ്റൊന്ന് വംശീയതയാണ്. വംശം, ഞങ്ങളുടെ വംശം, ഞങ്ങൾ ഉഷാറാണ്, ഞങ്ങൾ മാത്രമേ ഉഷാറായിട്ടുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ ഞങ്ങൾക്ക് താഴെയാണ് എന്ന ചിന്ത. മനസ്സിലാവുണ്ടോ പറയണത്? ഈ ചിന്ത ഇന്നും ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ നിങ്ങൾ കണ്ടില്ലേ, പത്രത്തിലും ഒക്കെ നിങ്ങൾ വായിച്ചിരിക്കും, ഏതാനും മാസങ്ങൾക്കോ ആഴ്ചകൾക്കൊക്കെ മുമ്പ് ഒരു കറുത്ത വർഗ്ഗക്കാരനെ പോലീസുകാരൻ ശ്വാസം മുട്ടിച്ച് കൊല്ലുന്ന വളരെ ദയനീയമായ ചിത്രം നിങ്ങൾ കണ്ടില്ലേ, വീഡിയോ ഒക്കെ? പ്രതിഷേധങ്ങളുണ്ടായി ലോകത്തിൻ്റെ പല ഭാഗത്തും അല്ലേ? രണ്ട് ദിവസം മുമ്പ് മറ്റൊരു വാർത്ത കൂടി കണ്ടു, മറ്റൊരു സ്ഥലത്തും അതുപോലെ ഒരു കറുത്ത വർഗ്ഗക്കാരനെ ക്രൂരമായി പീഡിപ്പിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥനെ. എന്താണത്? ഇതാണ് വംശീയത. ഞങ്ങളാണ് ഉഷാർ, ഞങ്ങളാണ് നല്ലവർ, ഞങ്ങളല്ലാത്തവർക്കും ഞങ്ങളുടെ താഴെയുള്ളവരാണ്, അധമന്മാരാണ്, നീചന്മാരാണ് എന്ന ഒരു ചിന്താഗതി. ഇതും ഇസ്ലാം അംഗീകരിക്കുന്നില്ല. ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് എല്ലാവരും തുല്യ, ചീർപ്പിൻ്റെ പല്ലുകൾ പോലെ തുല്യരാണെന്നാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് അല്ലേ? അപ്പോൾ ഇത് യോജിക്കുമോ? യോജിക്കൂല. എന്ന് മാത്രമല്ല, ഇസ്ലാമിൻ്റെ പല അടിസ്ഥാനങ്ങളെയും സാമ്രാജ്യത്വം മുതലാളിത്തം അടിയോടെ എതിർക്കുന്നുണ്ട്. ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ പറയാം. ഒന്ന് ഹാക്കിമിയത്ത് എന്ന് പറയും, ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ വായിക്കണം. ഹാക്കിമിയത്ത് എന്ന് പറഞ്ഞാൽ നിയമനിർമ്മാണാധികാരം, അത് അള്ളാഹുക്കാണ്. നിയമം നിർമ്മിക്കാനുള്ള അധികാരം അള്ളാഹുക്കാണ്. ഇത് സാമാന്യ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ കിട്ടുത്തരം. നിങ്ങൾ, ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഒരു കമ്പനി ഒരു സാധനം പുറത്തിറക്കുമ്പോൾ അതിന് നിയമം പറയേണ്ടത് ആരാ? അതുണ്ടാക്കിയ കമ്പനി അല്ലേ? അല്ലേ? ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഹീറോ കമ്പനി ഇറക്കിയ ഒരു ബൈക്ക്, ആ ബൈക്ക് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും കാറ്റലോഗും ആരാ തരേണ്ടത്? ആരാ തരേണ്ടത്? ഹീറോ കമ്പനിക്കാരാണ് അല്ലേ? ഞാൻ ഹീറോ കമ്പനിയുടെ ഒരു ബൈക്ക് വാങ്ങിയിട്ട് വേറൊരു കമ്പനിയുടെ, റോയൽ എൻഫീൽഡ് കമ്പനിയുടെ കാറ്റലോഗ് വെച്ച് ഇത് ഉപയോഗിക്കാൻ നിന്നാൽ നടക്കുമോ? അതിന് നാശമാണത് അല്ലേ? തകർച്ചയാണ്. ശരി തന്നെയല്ലേ? ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. ലോകത്തുണ്ടാക്കിയത് അല്ലയാണ്, പ്രപഞ്ചത്തിൻ്റെ ഉടമസ്ഥനും ഇതിനെ ഉണ്ടാക്കിയത് അല്ലയാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രപഞ്ചത്തിനുള്ള നിയമനിർമ്മാണം നടത്തേണ്ടതും അല്ല തന്നെയാണ്. ഇത് മുതലാളിത്തവും സാമ്രാജ്യത്വം അംഗീകരിക്കുന്നില്ല. മനസ്സിലാവോ? പറഞ്ഞത് മനസ്സിലായോ? ഇത് മുതലാളിത്തവും സാമ്രാജ്യത്വവും അംഗീകരിക്കുന്നില്ല. മറ്റൊന്ന് മുലൂക്കിയത്ത് എന്ന് വെച്ചാൽ ഉടമസ്ഥാവകാശം എന്നതിനെ പറയും. ഉടമസ്ഥാവകാശം, ഇസ്ലാമിൻ്റെ വിശ്വാസപ്രകാരം ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ഉടമസ്ഥനാരാ? രക്ഷിതാവാരാ? അല്ലയാണ്. അല്ല മാത്രമാണ് ഈ പ്രപഞ്ചത്തിനുടമസ്ഥൻ. ഈ ഉടമസ്ഥാവകാശം അംഗീകരിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ തൗഹീദിന് പുറത്താണ് അല്ലേ?
എന്നാൽ സാമ്രാജ്യത്വവും മുതലാളിത്വവും ഈ മുലൂക്കിയത്തിന് അഥവാ ഈ പ്രപഞ്ചത്തിൻ്റെ നാഥൻ അള്ളാഹുവാണ് എന്ന ഉടമസ്ഥാവകാശത്തെ അവരംഗീകരിക്കുന്നില്ല. അവർ എല്ലാം നമ്മൾ മാത്രം, ഇതാണ് അവരുടെ കാഴ്ചപ്പാട്. അതുപോലെ സാമ്പത്തികം, ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ സാമ്പത്തിക രംഗത്തെ സമ്പത്തിൻ്റെ പരമാധികാരി അല്ലേ. നമ്മൾ പണിയെടുത്ത് പൈസ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ പോലും അത് കൈകാര്യം ചെയ്യാനേ നമുക്ക് അവകാശമുള്ളൂ, മനസ്സിലായോ? അതുകൊണ്ടാണ് എങ്ങനെ സമ്പാദിക്കണം, എങ്ങനെ ചെലവഴിക്കണം എന്നല്ല പറഞ്ഞത്, സമ്പത്തിൻ്റെ പരമാധികാരി അല്ലയാണ്. പക്ഷെ മുതലാളിത്വം സാമ്രാജ്യത്വം പറയുന്നത് സമ്പത്തിൻ്റെ പരമാധികാരി ആരാണ്? ഞങ്ങൾ തന്നെയാണ്. അപ്പം ഞങ്ങൾക്കിഷ്ടമുള്ള പോലെ സമ്പാദിക്കാം, ഞങ്ങൾക്കിഷ്ടമുള്ള പോലെ ചെലവഴിക്കാം, അത് ഹറാമ ഹലാലൊക്കെ അതിൽ വരും വരാതിരിക്കും അത് നോക്കേണ്ടതില്ല. ഇതാണ് സാമ്രാജ്യത്വത്തിൻ്റെയും മുതലാളിത്വത്തിൻ്റെയും കാഴ്ചപ്പാട്. ഇത് ഇസ്ലാം അംഗീകരിക്കുന്നില്ല. വിശദൂറാൻ പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയും ഈ സാമ്പത്തിക രംഗത്തെ അധികാരം പരമാധികാരി ഞങ്ങൾ തന്നെയാണ് എന്ന് പറഞ്ഞ ആളുകളെയൊക്കെ നശിപ്പിച്ച കഥകളുണ്ട്. സൂറത്തുൽ കഹ്ഫിൽ ഒരു കഥ ഉണ്ടല്ലോ മോളെ, എന്താണ് അറിയോ? ആ തോട്ടക്കാരൻ്റെ കഥ. എന്താ തോട്ടക്കാരൻ്റെ കഥ അറിയോ? അയാൾ പറഞ്ഞത് ഈ കാണുന്ന തോട്ടവും ഈ അരുവികളും ഒക്കെ എൻ്റേത് മാത്രമാണ്, ഇതിലൊന്നും ആർക്കും പങ്കില്ല, ഇത് ഏത് പടച്ചോൻ്റെ ഒന്നുമല്ല, എൻ്റെ ആണത്, ഇതിൽ പടച്ചോനക്കൊന്നൊരു പങ്കുമില്ല. അയാൾ അഹങ്കരിച്ച് വർത്തമാനം പറഞ്ഞു. പിറ്റേ ദിവസം നേരം വിളിക്കുമ്പോൾ അയാൾ വന്നപ്പോൾ എന്താ കണ്ട കാഴ്ച? ആ തോട്ടമൊക്കെ ആകപ്പാടെ ഉണങ്ങി കരിഞ്ഞു കിടക്കുന്നതാണ്. അതുപോലെ വെറും വലിയ മുതലാളി കഴിഞ്ഞു പോയിട്ടുണ്ടല്ലോ, അയാളുടെ സമ്പത്ത് പൂട്ടിയിട്ട റൂമിൻ്റെ താക്കോലുകൾ തന്നെ ചുമക്കാൻ ഒട്ടകക്കൂട്ടങ്ങൾ വേണ്ടി വന്നിരുന്നു. അതാരാണെന്ന്? കാറൂൺ അല്ലേ, കാറൂൺ മുതലാളി. അയാൾ ഭൂമി അങ്ങനെ മിണുങ്ങിക്കഴിഞ്ഞു എന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ സാമ്രാജ്യത്വവും മുതലാളിത്വവും അത് അടിസ്ഥാനപരമായി ഇസ്ലാമിക വിരുദ്ധമാണത്. അതുകൊണ്ട് തന്നെ അവർ എല്ലാ കാലഘട്ടത്തിലും അവരുടെ ശത്രുപക്ഷത്ത് നിലനിർത്തിയിട്ടുള്ളത് ഇസ്ലാമിനെയാണ്. കാരണം അവർ മനസ്സിലാക്കിയിട്ടുണ്ട് ഞങ്ങളുടെ മുന്നേറ്റത്തെ തടയാൻ ഇസ്ലാമിനെ കഴിയും. അതുകൊണ്ട് ഇസ്ലാം അവരുടെ ശത്രുപക്ഷത്ത്, അവരുടെ ലിസ്റ്റിൽ, ശത്രു ലിസ്റ്റിലാണ് ഇസ്ലാം ഉള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് അടിസ്ഥാനപരമായി സാമ്രാജ്യത്വവും മുതലാളിത്വവും ഒക്കെ ഇസ്ലാമിക ആശയത്തിനും സംവിധാനങ്ങൾക്കും വിരുദ്ധമായതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൽ ഈ സാമ്രാജ്യത്വവും മുതലാളിത്വവും ഒക്കെ ലോകത്ത് മുഴുവൻ രാജ്യങ്ങളെ വെട്ടിപ്പിടിക്കുന്നു, രാജ്യങ്ങളെ കടന്നാക്രമണം നടത്തുന്നു, തങ്ങളുടേതായ നിയമങ്ങളും വ്യവസ്ഥകളും അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു, കണ്ണുരുട്ടി പേടിപ്പിക്കുന്നു അല്ലേ? ശരി തന്നെയല്ലേ? ഇന്ത്യ രാജ്യത്തെ പോലെ ഇതിലിടയ്ക്ക് പേടിപ്പിച്ചല്ലോ അല്ലേ? കണ്ടില്ലേ നിങ്ങൾ വാർത്ത? കൊറോണേൻ്റെ മരുന്ന് വേണമെന്ന് പറഞ്ഞ സമയത്ത് ഒരു ഗുളിക വേണമെന്ന് പറഞ്ഞപ്പോൾ കൊടുക്കൂല എന്ന് പറഞ്ഞപ്പോൾ അല്ലേ മൂപ്പര് ഭീഷണിപ്പെടുത്തിയെന്നല്ലേ പറഞ്ഞത്? അതൊക്കെ തന്നെ അതിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ലോകത്ത് ഇവരിങ്ങനെ തളഞ്ഞിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമ്മളെ ഉത്തരവാദിത്വം എന്താ? നന്മ കൽപ്പിക്കണം, തിന്മ വിരോധിക്കണം, അതോടൊപ്പം തന്നെ ഈ സാമ്രാജ്യത്വത്തിനെതിരെ, മുതലാളിത്തത്തിനെതിരെ ശക്തമായ മുന്നേറ്റം നടത്തൽ കൂടി നമ്മുടെ ബാധ്യതയാണ്. മനസ്സിലായോ പറഞ്ഞത്? നല്ലപോലെ ടെക്സ്റ്റ് ബുക്ക് വായിച്ച് നോക്കണം. മനസ്സിലായിട്ടില്ലെങ്കിൽ വീണ്ടും 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 ഈ ക്ലാസ് നിങ്ങൾ ഒഴിവുള്ളപ്പെടുത്ത് കേൾക്കണം. എന്നിട്ടും മനസ്സിലാകുന്നില്ലെങ്കിൽ എന്നോട് നിങ്ങൾക്ക് ചോദിക്കുകയോ വിളിക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.